നമസ്കാരം, ഞാൻ മിഥുൻരാജ്. ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത് ഉപദേശങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയിട്ടുള്ളതാണ് ഉപദേശങ്ങൾ അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ എന്തുമാത്രം ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്, ഉപദേശം കൊണ്ട് ഒരാളെ നന്നാക്കാൻ പറ്റുമോ, ഉപദേശം കൊണ്ട് ഒരാൾ നന്നാവുമോ, രക്ഷപ്പെടുമോ എന്നൊക്കെ. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഉപദേശം കൊണ്ട് ഉറപ്പായിട്ടും ഒരാൾക്ക് നന്നാവാൻ പറ്റും, പക്ഷെ 100% ഉപദേശം കൊണ്ട് നന്നാവാൻ പറ്റുമോ എന്നൊന്നും തോന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നാണ് ഉപദേശം. പക്ഷെ ഉപദേശിക്കുന്നതിനൊരു ഒരു രീതിയുണ്ട്. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന സീരിയസ് ആയിട്ട് നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല, നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ വീണ്ടും അത് ചെയ്തിരിക്കും. അങ്ങനെയാണ്. അപ്പം വളരെ സ്നേഹത്തോടെ പിടിച്ചിട്ട് നീ അത് ചെയ്ത് ശരിയാണോ, അങ്ങനെ ചെയ്ത മോശമല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തും. അപ്പം ഉപദേശിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കേൾക്കുന്ന ആൾക്ക് അതൊരു ഉപദേശമാണെന്ന് ഫീൽ ചെയ്യണം. അതാണ് ഫസ്റ്റ്. അത് സ്നേഹത്തോടെ നമ്മോട് പറയുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെ സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കും. ചിലപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് തോന്നാം, ശരി മോശമായി പോയി, ഞാനങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ തോന്നലുണ്ടാകുകയാണെങ്കിൽ ഉപദേശിക്കുന്ന ആളുടെ ഒരു കഴിവ് തന്നെ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും പലർക്കും തോന്നാം, ഇവനാരോടാണ് നമ്മളെ ഉപദേശിക്കാൻ. ഇത് ഉപദേശമായിട്ടൊന്നും കാണണ്ട. ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്കല്ല നിങ്ങളിൽ പല ആളുകൾക്കും ഇതൊക്കെ തോന്നിയിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ. അപ്പം